നമസ്കാരം. അനീഷ് മധുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുന്നത് ചേർത്തലയ്ക്കാണ്. ചേർത്തലയിലൊരു കോഴി കർഷകരുണ്ട്. അപ്പം സ്വന്തമായിട്ട് ഇൻക്യുബേറ്ററൊക്കെ നിർമ്മിച്ച് അതിൽ എങ്ങനെയാണ് അനീഷ്? സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ നിർമ്മിച്ച് അതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്തുന്ന ഒരു വീട്ടമ്മയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ തുറവൂരെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി തന്നെ ചേച്ചിയുടെ പേരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും. എൻ്റെ പേര് ജിഷ. പിന്നെ ഞാൻ തുറവൂരിനടുത്ത് നാലുളങ്ങര എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ മേളിലാണ് ഞാൻ ഈ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട്, അത് താഴത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. താഴത്ത് ഒരു ചെറിയ കൂടുണ്ട്, അതിലാണ് ചെറിയ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത്. വലുതിനെയൊക്കെ ഇവിടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ നിർമ്മിച്ച് മുട്ട വിരിക്കുന്നു പറഞ്ഞു കേട്ട അറിവിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എങ്ങനെയാണ് ഇൻക്യുബേറ്റർ നിർമ്മിച്ചത്? എങ്ങനെയാണ്? ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത്. കറണ്ടില് പേടിയുണ്ടാവോ? പേടിയുണ്ടായിരുന്നോ? പേടിയൊന്നും ഇല്ലായിരുന്നു, നമ്മളെല്ലാം നോക്കി കണ്ടാണ് ചെയ്തത്. ആദ്യമായിട്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ചെറിയ ഇൻക്യുബേറ്ററാണ് ആദ്യം ഉണ്ടാക്കിയത്, 10 കോഴീനെ വെക്കാവുന്നത്. എന്തിലാണ് ഉണ്ടാക്കിയത്? ഇൻക്യുബേറ്റർ എന്തിലാണ് ഉണ്ടാക്കിയത്? ചെറിയ ബോക്സ് ആണോ? ആ, കാർഡ്ബോർഡ് പെട്ടിയുള്ളി തെർമോകോള് സെറ്റ് ചെയ്താണ് ഞാൻ ഉണ്ടാക്കിയത്. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലാണ്? ആ, കട്ട് ഓഫ് ചെയ്യുന്ന രീതിയിലാണ്. അതിന്റെ മെറ്റീരിയൽ ഒക്കെ എവിടുന്നാ വാങ്ങിയത്? മെറ്റീരിയൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ്. ഇപ്പം ഉപയോഗിക്കുന്നത് തെർമോകോള് തന്നെയാണോ അതോ കാർഡ്ബോർഡ് ആണ്? തെർമോകോള് തന്നെ. എത്ര മുട്ട വിരിക്കുന്ന മെഷീൻ? ഒരു 50 മുട്ട വിരിക്കും. മുട്ട ഇപ്പൊ എത്ര ശതമാനം സാധാരണ വിരിയാറുണ്ട്? ഒരു 85% വിരിയാറ്. ആദ്യം ഉണ്ടാക്കിയ പെട്ടിയില് ഒരു 100% വിരിഞ്ഞതായിരുന്നു. അത് 10 ഉള്ളായിരുന്നു, 10 മുട്ട വെക്കാവുന്ന രീതിയിലായിരുന്നോണ്ട് ഞാനത് പിന്നെ മാറ്റിയിട്ടാണ് ഇത് ചെയ്തത്. ഇത് എന്തായാലും 85% കിട്ടുന്നു. അപ്പൊ ആവശ്യക്കാര് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുമോ? ആ, പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പം നമ്മള് ഇനിയിപ്പോ ജുഷ്യയുടെ ചെറിയ ഫാമിന്റെ വിശേഷങ്ങളോട്ട് നമുക്ക് കിടക്കാം. അപ്പൊ എങ്ങനെയാണ് ജുഷ്യ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത്? അത് എങ്ങനെയാണ്? അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ താഴ്ത്തു വെച്ചാണ്. അതിനു മുമ്പേ ജുഷ്യയുടെ പേരന്റ് സ്റ്റോക്കുകൾ കുറച്ചുകൂടെ ഉണ്ട്, ബാക്കിയുള്ള താഴെയാണ്. നമുക്ക് അതെല്ലാത്തിലോട്ടും കവർ ചെയ്യാം. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ്, അരി, കടല എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് സ്വന്തമായിട്ടുണ്ടാക്കുന്ന മുട്ടക്കോഴിക്കും കൊടുക്കും, തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും. ആ, താറാവ് കുഞ്ഞുങ്ങള് 7 ഉണ്ട്, വിരിഞ്ഞ ആദ്യമായിട്ട് വിരിയിച്ചതാ. ഇത് വിരിയിച്ചെടുത്ത നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്, ഇത് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഇന്നിവിടെ എത്തിച്ചത് ജുഷേച്ചുണ്ടാക്കിയ ഇൻക്യുബേറ്ററിന്റെ വിശേഷങ്ങൾ കാരണമാണ്. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ആ വിശേഷങ്ങളോട് പോകാം. അങ്ങനെ നമ്മള് ജുഷേച്ചിയുടെ ഇൻക്യുബേറ്ററിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഇതിന് ഏറ്റവും വലിയ ആശയം എനിക്ക് തോന്നിയത് ജുഷേച്ചിയുടെ അടുക്കളയോട് ചേർന്ന്, അതായത് പാചകം ചെയ്യുന്നതിനോട് തൊട്ട് ചേർന്നാണ് ജുഷേച്ചി ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്, ജുഷേച്ചിയുടെ മറുപടി ആശ്ചര്യമായി തോന്നി എനിക്ക്. തീർച്ചയായിട്ടും ജുഷേച്ചി, എന്താണ് ഇൻക്യുബേറ്റർ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ്? എനിക്ക് എപ്പോഴും ഇടയ്ക്ക് ചെക്ക് ചെയ്യാനും അതിനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വെച്ചത്. എന്തൊക്കെയാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്? എന്തൊക്കെയാണ് സാധനം? എന്തൊക്കെയാണ് ഡെയിലി രാവിലെ തൊട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാറുള്ളത്? ഞാൻ എൻ്റെ ഹ്യൂമിഡിറ്റി എപ്പോഴും നോക്കും, വെള്ളം കറക്റ്റ് ആണോ, കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ എപ്പോഴും നോക്കും.
പിന്നെ മുട്ട മൂന്ന് ഡെയിലി മൂന്ന് പ്രാവശ്യം ഞാൻ മറിച്ചൊക്കെ വെച്ചു കൊടുക്കും. വെച്ചു കൊടുക്കും. പിന്നെ എത്രയാണ് ടെമ്പറേച്ചർ? എത്രയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ടെമ്പറേച്ചർ 37.7 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ലാസ്റ്റ് മൂന്ന് ദിവസം വല്ലതും എങ്ങനെ വെള്ളം കൂട്ടി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം? ലാസ്റ്റ് ഒരു 18-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മ ഒരു കുറച്ചുകൂടി വെള്ളം കൂടുതൽ വെച്ചു കൊടുക്കും. ഹ്യൂമിഡിറ്റി കൂടുതൽ വെച്ചു കൊടുക്കും. വെച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ജിസ്റ്റിയുടെ ഇൻക്യുബേറ്റർ അടുക്കളയോട് ചേർന്ന് ഒരു നോട്ടം കിട്ടാൻ വേണ്ടി. അതായത് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു എത്ര മുട്ട വരെ നമുക്ക് ഇതിനകത്ത് വിരിക്കാണ്ട് ഒരു രണ്ട് ഒരു എത്ര വരുമാനം നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്? സത്യത്തിൽ നമുക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോ ഒരു 15,000 രൂപയോളം കിട്ടുന്നുണ്ട്. പതിനഞ്ചാ ഒരു 100 കുഞ്ഞുങ്ങളെ വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി ഭാവിയിലെ പരിപാടി എങ്ങനെയാണ്? ഇൻക്യുബേറ്റർ ഇതിൽ ഒതുങ്ങുവാണോ അതോ ഇല്ല? ഇത് ഒന്നുകൂടി വികസിപ്പിച്ച് കുറച്ച് 100-300 കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന രീതിയിലേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു? മെറ്റീരിയൽ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഉടനെ തുടങ്ങുന്നതാണ്. ആയിക്കോട്ടെ. അപ്പം എല്ലാ വീട്ടമ്മമാരും തീർച്ചയായിട്ടും ജിഷേച്ചി ചെയ്തിരിക്കുന്ന കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും നല്ല രീതിയിൽ, അതായത് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ഇൻക്യുബേറ്റർ നെറ്റിൽ നോക്കി പഠിച്ച് അതേപോലെ, കാരണം ഇതിനകത്തുള്ള എല്ലാ വയറിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇതേപോലെ വയറിംഗ് ചെയ്ത് സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ, സാധാരണ എല്ലാവർക്കും ഒരു കറണ്ടിൽ കളിക്കാൻ ഒരു പേടിയാണ്. പക്ഷെ ആ പേടി പോലും മറന്നുകൊണ്ട് ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി അതിൽ നിന്നും ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ അത് ശരിക്കും ശ്രദ്ധിച്ചു. ലോക്ക്ഡൗൺ ആയ സമയത്ത് ഹസ്ബൻഡിന് ജോലിയില്ലാതെ വന്നപ്പോഴും വീടിന് ചിലവിന് വേണ്ടി ഈ ഒരു ഇൻക്യുബേറ്ററിൽ നിന്ന് വരുമാനം കിട്ടി എനിക്കത് കുടുംബത്തെ നോക്കാനായിട്ട് സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം ചേച്ചി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം നാട്ടുകാരോട് അല്ലെങ്കിൽ ജനങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് അമ്മമാരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഈ ഒരു ഫാമിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഇപ്പോൾ ധാരാളം സ്ത്രീകളും ഒരുപാട് ചെറുപ്പക്കാരൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ലോക്ക്ഡൗൺ കൊറോണയൊക്കെ കാരണം. അപ്പോൾ അവർ ഈ രംഗത്തേക്ക് വരണമെന്നാണ് എൻ്റെ താല്പര്യം. എല്ലാവരോടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും. നമുക്കൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും ഇതിലൂടെ. ഇതുവരെ എന്തെങ്കിലും ഗവൺമെന്റിന് എന്തെങ്കിലും അനുകൂലം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മൃഗാശുപത്രി അടുത്തുള്ളപ്പോഴേക്കും ഇവിടുന്ന് ഡോക്ടറുടെ എല്ലാ സഹായ സഹകരണം അല്ലാതെ ഒരു സ്കീമുകളിലൊന്നും നമ്മളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സംസാരിച്ചിട്ടുണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ജിഷേച്ചിയുടെ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആർക്കെങ്കിലും കോഴി വേണമെങ്കിലോ കോഴിക്കുഞ്ഞു വേണമെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു ഇൻക്യുബേറ്റർ വേണമെങ്കിലും ജിഷേച്ചി തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് തന്നെ ജിഷേച്ചി ഇതിനകത്തൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി നൽകുന്നതായിരിക്കും. അപ്പോൾ ജിഷേച്ചിക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ചിലവ് ഒരു 1,000 രൂപ താഴെ ചിലവ് വന്നിട്ടുള്ളൂ മൊത്തം കൂടി. തീർച്ചയായിട്ടും സാധാരണ വീട്ടമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു ഇൻക്യുബേറ്റർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ജിഷേച്ചിയുമായിട്ട് ബന്ധപ്പെടുക.